മുഹമ്മദ് സയ്യിദുൽ ഖൗനൈനി വത്തഖലൈ നീ വൽ ഫരീഖൈനി മീ ഉർബിം വ മിൻ നജമീ മൗലായ സല്ലി വസ മദീനയിൽ ഈ ചെറുപ്പക്കാരനായ സ്വഹാബി മദീനയിൽ നിന്ന് കുറെ അകലെയുള്ള ഒരു കുഗ്രാമത്തിൽ കഴിയുന്നവനാണ്. ഞാൻ പറഞ്ഞു തുടങ്ങിയത് അതാണ്. ഈ സ്വഹാബിക്കൊരു സ്വഭാവമുണ്ട്, അദരങ്ങൾ തുറന്നാൽ സദാ അടർന്നു വീഴുന്നത്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. റസൂലുള്ളാന്റെ മതി കേൾക്കുമ്പോ ആദ്യം കൽബില് ലോക്കായി കിടക്കുന്ന ഒരു വാതിൽ ഉണ്ടാകുന്നത് തുറന്നാലേ ഈ സുഗന്ധാണ്ട് കേറുള്ളൂ. ആ തുറക്കാനുള്ള മിഫ്താഹ് സലാത്ത് തന്നെയാണ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അർഹമുർ റഹീമീനായ തമ്പുരാനെ, പാവങ്ങളായ പാപികളായ ബലഹീനരായ ഞങ്ങളിലും നീ സ്വലാത്ത് അവിടുത്തെ പവിത്ര ഹളറത്തിൽ ഈ സമയം തന്നെ എത്തിച്ചു കൊടുത്ത് അവിടുത്തെ നദറും മദദും ദുആയും ഞങ്ങൾക്ക് നീ നൽകണേ. അല്ലാഹു മുഖല്ലിബുൽ ഖുലൂബ്, ഞങ്ങളെ കൽബ് നീ സിറാത്ത് മുസ്തഖീമിൽ ഉറപ്പിച്ച് നിർത്തണേ. അല്ലാഹു സിറാത്ത് മുസ്തഖീം എന്ന ഒരു വിവക്ഷ മുഹമ്മദ് നബി എന്നാണ് ഇമാം ഖാദിയാദ് അവിടുത്തെ ശിഫയിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇഹ്ദിനി ചേർക്കണേ, അല്ലെങ്കിൽ ഇഹ്ദിനി സ്ഥിരപ്പെടുത്തണേ, നീ സുശക്തമാക്കി സുസ്ഥിരമാക്കണേ. ഞാൻ ഞങ്ങളാ സിറാത്തുൽ മുസ്തഖീം മുഹമ്മദ് നബി എന്നൊരു തഫ്സീർ തന്നെ അതിനെ ഉണ്ട്. അപ്പോൾ ഉമ്മത്തിന്റെ ഹൃദയം സദാ തപിക്കേണ്ടത്, തുള്ളേണ്ടത്, സദാ ഓർക്കേണ്ടത്, ആഘോഷം മാത്രമല്ല ആലോചനയും നിലനിർത്തേണ്ടത് അത് മദീനയുടെ മലർവാടിയിൽ കസ്തൂരി പൂമണം വീശിയിട്ട് ഉമ്മത്തിനെ ഇപ്പോഴും വാച്ച് ചെയ്തുകൊണ്ട് ഇടപെട്ട് ആത്മീയ ലോകത്ത് അവിടുത്തെ ഡ്യൂട്ടി നിർവഹിച്ച് ആധ്യാത്മിക ലോകത്തെ ചക്രവർത്തിയായി ഉദ്യോഗരംഗത്ത് വിരാജിക്കുന്ന പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ ആമുഖമായ വിശ്വമാന വിഗാഥയുടെ വിമോചന ഗീതമായ അള്ളാന്റെ മുത്തേ ലോകത്തിന്റെ സത്യ ഹൃദയത്തിന്റെ നിത്യഹരിതമേ നബിയുന വഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഈ സ്വഹാബി സദാ സ്വലാത്താണ്. ആ സ്ഥലത്ത് മുഴുവനും ഈ സ്വഹാബിയുടെ പണി അറിയപ്പെടുകയാണ്. മുഹമ്മദിന്റെ പേര് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥന വരികൾ ഉരുവിടുന്ന ഒരു മനുഷ്യൻ നമ്മുടെ ഗ്രാമത്തിലുണ്ട് എന്ന് ഇസ്ലാമിന്റെ ബദ്ധവൈരികളായ ജൂതന്മാർ അറിയുകയാ. പകൽ സമയത്ത് ഈ സ്വഹാബിയെ അവര് വന്നുകൊണ്ട് നോട്ടമിടുകയാണ്. മുഹമ്മദ് എന്ന പേര് ഏറ്റവും അലർജിയായി കാണുന്ന വിരക്തിയായി അതാ സഹിക്കുന്ന ജൂതന്മാരിൽ നിന്ന് 20 ആളുകള് ആ മനുഷ്യനെ കൊല്ലാനെന്ന് തീരുമാനിച്ചു. പകൽ സമയത്ത് കുന്നിന്റെ മുകളിൽ കയറിയിട്ട് കാട്ടിന്റെ ഉള്ളിൽ പോയി വിറക് വെട്ടിയിട്ട് പ്രദോഷ സമയത്ത് തിരിച്ചു വന്നിട്ട് ജീവിതത്തിന്റെ രണ്ടറ്റവും തമ്മിൽ കൂട്ടിമുട്ടിക്കാൻ എല്ലൊരുക്കി പണിയെടുത്ത് പാടുപെടുന്ന പ്രിയങ്കരനായ തൊഴിലാളിയായി സ്വഹാബി അവര് നോട്ടമിടുകയാണ്. ഒരു ദിവസം രാവിലെ തന്നെ കുന്നിന്റെ മുകളിലേക്ക് ആയുധങ്ങളുമായി പോയി വിറക് ശേഖരിച്ചു കൊണ്ടിരിക്കുമ്പോ ഈ 20 ജൂതന്മാർ ആ മഹാനായ മനുഷ്യനെ പോയി വളയുകയാണ്. ഞങ്ങൾ ജൂതന്മാരാണ്, നിന്റെ നാട്ടിൽ താമസിക്കുന്നവരാണ്, നീ എപ്പോഴും മുഹമ്മദിന്റെ പേര് പറഞ്ഞുകൊണ്ട് സ്നേഹപ്രകടനം നടത്തുന്നവനല്ലേ, നിന്നെ ഞങ്ങൾ വകവരുത്താൻ വന്നതാണേ. അപ്പോൾ കൂട്ടത്തിൽ ഒരാള് പറഞ്ഞു, കൊല്ലണ്ട, അവന്റെ നാവ് കൊണ്ടല്ലേ നമുക്കുള്ള ശല്യം, ആ നാവങ്ങ് അരിഞ്ഞാല് പോരേ. ആ തീരുമാനത്തിൽ എല്ലാവരും മേഘ കണ്ട അഭിപ്രായക്കാരായി. മരം വെട്ടുന്ന മഹാനായി സ്വഹാബിയെ മലർത്തിക്കടത്തിയിട്ട് അദ്ദേഹത്തിന്റെ വായങ്ങ് പിളർന്നു. അണ്ണാക്കിന്റെ അടിയിലേക്ക് ആയുധം കൊണ്ടുപോയി റസൂലുള്ളാന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്ന ഷറഫാക്കപ്പെട്ട നാവങ്ങ് മുറിച്ചെടുത്തു.
ഈ മഹാനായ സ്വാമിയുടെ വായിൽ നിന്ന് രക്തം പമ്പ് ചെയ്യുമ്പോൾ റസൂലുള്ളാനെ ഓർത്തങ്ങ് കരഞ്ഞുപോയി. ഈ സ്വഹാബി ആ ജൂതന്മാരോട് പറഞ്ഞു, ഏതായാലും എന്റെ വായിലുള്ള നാവ് നിങ്ങൾ പെഴുതെടുത്തതല്ലേ, അറുത്തെടുത്തതല്ലേ, ആ നാവിന് നിങ്ങൾക്ക് ആവശ്യമില്ലല്ലോ, അതൊന്ന് എനിക്ക് തരുമോ? ഉടനെ അറുത്തെടുത്ത കാട്ടുകള്ളനായ മനുഷ്യൻ പറഞ്ഞു, പിന്നീട് അവരൊക്കെ മുസ്ലിമീങ്ങളായിട്ടുണ്ട്, ഞാൻ പഴയ കാലത്ത് ഉദ്ധരിച്ചപ്പോൾ ഒരു വാക്ക് ചേർത്ത് കൊടുത്തതാണ്. അന്നത്തെ കാട്ടുകള്ളനായിരുന്ന മനുഷ്യൻ പറഞ്ഞു, എന്നാൽ ഇന്നാ പിടിച്ചോ, നിന്റെ നേതാവിനോടൊന്ന് വെച്ച് തരാൻ വേണ്ടി പറ, ഇത് വെച്ച് തരാൻ കഴിയുമെന്ന് വിശ്വസിച്ച് പറഞ്ഞതല്ല, പരിഹസിച്ചുകൊണ്ട് പറഞ്ഞതാണ്. നിനക്ക് നാക്കിന്നാ നിന്റെ നേതാവിനോടൊന്ന് വെച്ച് താരാൻ പറയടാ എന്ന് പറഞ്ഞു ആ മുറിച്ചെടുക്കപ്പെട്ട നാവ് ഈ മനുഷ്യന്റെ കയ്യിൽ കൊടുത്തു. കയ്യിൽ നാക്കും പിടിച്ചുകൊണ്ട് പിടക്കുന്ന നാക്കും പിടിച്ചുകൊണ്ട് വായിൽ നിന്ന് ധാരയായി ഒഴുകുന്ന രക്തം അതാ ശരീരത്തിലൂടെ ഒഴുകുകയാണ്. കാട്ടിൽ നിന്ന് ശേഖരിച്ച ഒരു കെട്ട് വിറക് മറ്റേ കൈ കൊണ്ട് തലയിൽ പൊത്തിപ്പിടിച്ച് ഈ മനുഷ്യനില്ലാഹി മുഅ്മിനീങ്ങളെ ചൊല്ലുമോ, മുഹമ്മദ് മുസ്തഫ മുഹമ്മദുർ റസൂലുള്ളാ. ഒരു കയ്യിൽ വിറകിന്റെ കെട്ട് പിടിച്ചിരിക്കുകയാണ്, മറുകയിൽ പിടക്കുന്ന നാവിന്റെ കഷ്ണമാണ്, വായിൽ നിന്ന് രക്തം പമ്പ് ചെയ്യുന്ന അത്ഭുതാവസ്ഥയിൽ ഈ മനുഷ്യൻ മദീന പള്ളി അന്വേഷിച്ചുകൊണ്ട് കുന്നിന്റെ മുകളിൽ നിന്ന് ഇറങ്ങി വരികയാണ്. റസൂലുള്ളാന്റെ സമീപത്തങ്ങ് എത്തിയപ്പോഴേക്ക് ഫനസലൽ അമീനു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങിയിട്ട് പറയുകയാണ്, യാ റസൂലല്ലാ, പള്ളിയുടെ പുറത്തിറങ്ങി കുനബിയേ, ഒരു മനുഷ്യൻ അങ്ങയെ കാണാൻ വരുന്നുണ്ട് നബിയേ, ആ മനുഷ്യനെ സ്വീകരിക്കാൻ താഴെ ഇറങ്ങിക്കോ. അല്ലാഹുവിന്റെ റസൂൽ ആരെയോ സ്വീകരിക്കാനെന്നോണം പുറത്തിറങ്ങി നിൽക്കുകയാണ്. ആരെയാണ് സ്വീകരിക്കേണ്ടതെന്നറിയില്ല, ആരാണ് വരുന്നതെന്നറിയില്ല. റസൂലുള്ളാന്റെ കൂടെ സ്വഹാബാക്കളും ഇറങ്ങി. കുറെ ദൂരെ നിന്ന് തലയിൽ വിറക് കിട്ടുമായി ഒരാള് മന്ദം മന്ദമായി കടന്നു വരുന്നത് ദൂരെ നിന്ന് സ്വഹാബാക്കൾ നോക്കിക്കാണുന്നു. അടുത്തെത്തിയപ്പോൾ സ്വഹാബാക്കൾ വിറച്ചുപോയി. അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് രക്തം പമ്പ് ചെയ്യുന്നുണ്ട്. ഒരു കൈ കൊണ്ട് വിറകിന്റെ കെട്ട് പൊത്തിപ്പിടിച്ചിരിക്കുകയാണ്, മറ്റൊരു കൈ താഴ്ത്തി വെച്ചിരിക്കുകയാണ്. ആ കൈയിൽ നിന്നും രക്തത്തുള്ളികൾ ഉറ്റി ഉറ്റി വീഴുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ നേരെ മുമ്പിൽ ഈ മഹാനായ സ്വഹാബി എന്ന് നിൽക്കുന്നു. സ്വലാത്ത് ചൊല്ലി ചൊല്ലി ആശ തീരാത്തത് കൊണ്ട് രാപ്പകൽ ഭേദമന്യ ഉറങ്ങുന്ന സമയത്തും ഉണ്ണുന്ന സമയത്തുമൊക്കെ സ്വലാത്തിൽ ലയിച്ചു പോയ ഈ മഹാനായ സ്വഹാബിക്ക് ഇപ്പോൾ സ്വലാത്ത് ചൊല്ലാൻ നാവില്ല, സലാം പറയാൻ കഴിയില്ല. നേതാവിന്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ആക്ഷനിലൂടെ സലാം പറയുന്നു, തലയാട്ടി സലാം പറയുന്നു, കയ്യിലുള്ള നാവ് കാണിച്ചു കൊടുക്കുന്നു. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നാവ് ഇങ്ങ് വാങ്ങിയിട്ട് നാവ് വായിൽ വെച്ചു കൊടുക്കാൻ വേണ്ടി അവിടുത്തെ ഷറഫാക്കപ്പെട്ട കരം ഉയർത്തിയപ്പോഴേക്ക് മുസ്തഫ നബിയുടെ ഷറഫാക്കപ്പെട്ട കൈപ്പിടിയിൽ നിന്ന് ആ നാവ് ഈ മനുഷ്യന്റെ വായിലേക്കങ്ങ് പാറുന്നു. കിളിയെപ്പോലെ പാറിപ്പോയി തലസ്ഥാനത്ത് ഇരിക്കുന്നു. വല്ലാത്ത അത്ഭുതം തന്നെ. ഇത് ഞാൻ ഏതെങ്കിലും ഊഹങ്ങൾ പറയുകയല്ല, ആര് എന്നോട് ചോദിച്ചാലും കിതാബും പേജും നമ്പർ പറയാൻ എനിക്ക് കഴിയും. പക്ഷെ ഈ സദസ് അതിന്റെ വേദിയല്ലാത്തത് കൊണ്ട്, നിങ്ങൾ നിഷേധികളല്ലാത്തത് കൊണ്ടും അങ്ങനെയുള്ള ഒരു ശൈലി ഞാൻ സ്വീകരിച്ചില്ല എന്ന് മാത്രം. ആര് ചോദിച്ചാലും കിതാബും പറയും പേജും പറയും. ചിലതൊക്കെ കേൾക്കുമ്പോൾ ചിലർക്ക് തോന്നും അതൊക്കെ വെറുതെ പറയുകയാണെന്ന്. അല്ല, മഹാന്മാരായ ഹദീസിന്റെ ലക്ഷപ്രഭുക്കളായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ച കാര്യമാണ്.
റസൂലുള്ളാഹിന്റെ കയ്യിൽ നിന്ന് നാവങ്ങ അദ്ദേഹത്തിന്റെ വായിലേക്ക് പാറി പറന്നു തലസ്ഥാനത്ത് ഇരിക്കുന്നു. അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ഇനി സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയാൻ പറയുന്നു. ഈ മനുഷ്യൻ പറഞ്ഞു, നബിയേ, എന്റെ ഉറക്കിലും സലാത്ത്, എന്റെ ഉണർവിലും സലാത്ത്, ഞാൻ കുന്നിന്റെ മുകളിലും കയറുമ്പോൾ അങ്ങയുടെ മേലിൽ സലാത്താണ്, വിറക് വെട്ടുമ്പോഴും സലാത്താ, പാതിരാവിലും സലാത്താ. അത് അറിഞ്ഞുകൊണ്ട് 20 ശത്രുക്കള് ജൂതന്മാർ കടന്നു വന്ന് ഞാൻ വിറക് വെട്ടുന്ന സ്ഥലത്ത് വഞ്ചനയിലൂടെ എന്റെ നാവ് പിഴുതെടുത്തുകൊണ്ട് എന്റെ കയ്യിൽ തന്നതാണ്. ഇത് അങ്ങേ കേൾപ്പിക്കാൻ അവര് പരിഹാസത്തോടെ പറഞ്ഞപ്പോ ഞാനതങ്ങ് വിശ്വസിച്ച് വന്നതാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ഈ മനുഷ്യനെ കെട്ടിപ്പുണരുന്നു. ഈ മനുഷ്യന്റെ തലയിലുണ്ടായിരുന്ന വിറക് കെട്ട് റസൂലുള്ള കയ്യങ്ങ് വെച്ചപ്പോ പൊന്നായി മാറി. അതിനാ കയ്യിന് പറ്റും, പക്ഷെ എപ്പോഴും ഉപയോഗിക്കൂലെന്ന് മാത്രം. ജിബേസ്ലാം പറഞ്ഞില്ലേ, ഈ മല മൊത്തം വേണമെങ്കിൽ അങ്ങൊന്ന് എസ് മുളിയാൻ സ്വർണ്ണാക്കി തരാ അള്ള പറഞ്ഞാണ്, എന്താ പറഞ്ഞു? വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ജീവിക്കാനാ കരുതിയത്. അതുകൊണ്ടാ വേണമെങ്കിൽ കഴിയും. എന്തെല്ലാം എടുത്തിട്ടുണ്ട് സഹാബാക്കൾക്ക്? ചില ആൾക്കാർ യുദ്ധത്തിന് പോകുമ്പോ വെറും ഉണങ്ങിയ ഈത്തപ്പനന്റെ കൊള്ളി എടുത്തിട്ട് പറഞ്ഞു, അണ്ട് ഇറങ്ങിയ അത് വാളായിക്കോളും പറഞ്ഞു. അവരെത്തിയപ്പോഴേ ഇറങ്ങിയപ്പോഴേക്ക് ഇത് നല്ല തിളങ്ങുന്ന മിന്നുന്ന കൂർത്ത മൂർത്ത വാളായി മാറി. അതാണ് മുഹമ്മദ് മുസ്തഫ. എന്തെല്ലാം അത്ഭുതങ്ങള്! ഈത്തപ്പനന്റെ അടിയെ തൊട്ടിട്ട് മേലെ കൊലണ്ടാക്കി മുഹമ്മദ് മുസ്തഫ.